തിരക്കേറിയ ജോലിക്കിടയിലും ജൈവകൃഷിയെ ചേർത്ത് പിടിക്കുകയാണ് കട്ടപ്പന നരിയമ്പാറ സ്വദേശി കാലടിയിൽ ഡോക്ടർ റിജി കേശവൻ നായർ എന്ന അക്കൗണ്ടന്റ്. കട്ടപ്പന കൃഷിഭവന്റെ കീഴിൽ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇദ്ദേഹം. 3.5 ഏക്കർ സ്ഥലത്താണ് റിജി കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്നത്. കോവിഡ് കാലത്ത് മാത്രം 500,000 രൂപയുടെ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചത്. കട്ടപ്പന നഗരസഭയുടെയും കൃഷിഭവന്റെയും പിന്തുണയാണ് റിജിക്ക് കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം. നമുക്ക് സാധാരണ ഗതി നമ്മൾ മറ്റ് ബീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കീടങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിലോട്ട് അങ്ങനെ വലിയ കീടങ്ങളൊന്നും നമുക്ക് പിടിക്കില്ല. ചൂട് ഒരു ആരോഗ്യമുള്ള ഇനമാണ് ഈ ഹോസു ബീൻസ് എന്ന് പറയുന്നത്. കൃഷിഭവന്റെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ കിട്ടുന്നുണ്ടെന്നും എന്നാൽ വിളവെടുപ്പ് സമയത്ത് വില ലഭിക്കാത്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതെന്നും റിജി പറയുന്നു. കാർഷിക മേഖലയിലുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ പിടിച്ചുനിൽപ്പുണ്ടാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ആവശ്യമായ വില കിട്ടുന്നില്ല. അതായത് പച്ചക്കറിയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള കൃഷിയിടത്തില് ഇത്രയും കൃഷി ചെയ്തു വരണമെങ്കിൽ നമുക്ക് വലിയ മുതൽ മുടക്കുണ്ട്. ഇതിനിപ്പം നമുക്ക് കിട്ടുന്ന ഏകദേശ വില എന്ന് പറഞ്ഞാൽ 40 രൂപയാണ് കൃഷിക്ക്. ആഴ്ചയിൽ 2 ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കിട്ടുന്ന മൂല്യം നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് തികയുന്നില്ല. അപ്പോൾ കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ കൃഷി മേഖലയിലൊക്കെ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ആനുകൂല്യം സർക്കാർ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ജൈവ രീതിയിലുള്ള കൃഷികളൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ പച്ചക്കറികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്യുൽപാദന ശേഷിയുള്ള ഹൊസൂർ ബീൻസിൽ കീടങ്ങളുടെ ആക്രമണം തീരെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഏത്തവാഴയ്ക്ക് ഇടവെളിയായി 2 തവണയാണ് റിജി ബീൻസ് കൃഷി ചെയ്യുന്നത്. കയറുപയോഗിച്ചാണ് പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ 10,000 ചുവട് ബീൻസ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്തവണ ചെയ്ത വള്ളിപ്പയർ കൃഷിയിൽ മികച്ച വിളവും ലഭിച്ചു. ആട്, കോഴി, താറാവ്, മീൻ എന്നിവയെ വളർത്തിയാണ് തന്റെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വളം കണ്ടെത്തുന്നതും. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച നല്ലൊരു കൃഷിക്കാരനാണ് നമ്മുടെ ആലടിയിലെ റിജി. അപ്പം അദ്ദേഹത്തിന് ഇനിയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പുണ്ടാക്കി നമ്മുടെ കട്ടപ്പന നഗരസഭ മൊത്തം ഒന്നാകെ പച്ചക്കറികൾ കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. പയർ, ചേന, ചേമ്പ്, മത്തൻ, കുമ്പളം, തക്കാളി, പച്ചമുളക്, കപ്പ, വാഴ എന്നിവയാണ് പ്രധാനമായും റിജിയുടെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. കൂടാതെ ഏലം, കുരുമുളക്, ജാതി എന്നീ കൃഷികളിൽ നിന്നും മികച്ച ആദായവും ലഭിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ജീവനക്കാരി കൂടിയായ ഭാര്യ ധന്യ റിജി പൂർണ്ണ പിന്തുണയുമായി ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. ജോലിക്കിടയിലും മറ്റു സുഗന്ധവ്യഞ്ജന കൃഷികളിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നാലും അതിനിടയിലും കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ സഹായങ്ങളും സഹകരണങ്ങളും കൊടുക്കുകയും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്നത്. മുൻകാലങ്ങളിൽ വിപണി കണ്ടെത്താൻ പാടുപെട്ടിരുന്ന റിജി ഇപ്പോൾ കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലാണ് പച്ചക്കറികൾ നൽകുന്നത്.